ഒരുപാട് ഇന്റർവ്യൂസ് അത് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, എന്തുകൊണ്ടാണ് ഈ ഡബിൾസിന്റെ പരാജയമല്ല ഞങ്ങൾ വേറെ വരികയും കാരണം എന്നൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിൽ തന്നെ പറയുകയാണ്, ശരിക്കും പറഞ്ഞാൽ ആ ഒരു കൂട്ടുകെട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ഹിറ്റുകൾ വീണ്ടും സമ്മാനിച്ചേനെ മലയാളത്തിൽ അല്ലേ? അത് നഷ്ടപ്പെട്ട് സാർ തോന്നുന്നുണ്ടോ? അല്ല, അത് നമ്മൾ പല ഇതിനകത്തും പറഞ്ഞേക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് പല സിനിമകളും രണ്ട് ആംഗിളിൽ സിനിമകൾ ഉണ്ടായില്ലേ. ഇപ്പം ഞാൻ സച്ച് ചെയ്യണമെങ്കിൽ റൺ ബേബി റൺ ഉണ്ടാവില്ല, മല്ലു സിംഗ് ഉണ്ടാവില്ല, അങ്ങനെ പല സിനിമകളും ഉണ്ടാവും. ഒരുപക്ഷെ സച്ച് ചെയ്ത അയ്യപ്പനും കോശിയും ഉണ്ടാവില്ല, അതെനിക്ക് ഡൈജസ്റ്റ് ആവണമെന്നില്ല. അയ്യപ്പനും കോശിയും ഞങ്ങൾ ഒരുമിച്ച് ഇരിക്കണമെങ്കിൽ ഞാൻ പറയും ഇത്രയും ഗൗരവമായിട്ടൊരു കഥ പറയണം എങ്ങനെയാണ് സച്ചി, അത് നടക്കുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അത് മാറ്റിവെക്കും. ഈ രണ്ടുപേർക്കും ഒരു സമായത്തിലെത്തുന്ന വിഷയങ്ങളല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ടൈപ്പ് ഓഫ് സിനിമ, അല്ലെങ്കിൽ ചിലപ്പോൾ ആ 5 സിനിമ ചെയ്ത പോലെ 6ഓ 7ഓ 8ഓ സിനിമകൾ സംഭവിച്ചേക്കാം, പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് അഭിരുചി അനുസരിച്ചുള്ള സിനിമകൾ ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ട് അതിനകത്ത് പിരിയുന്നതിൽ, അല്ലെങ്കിൽ ഞങ്ങളങ്ങനെ വഴക്കിട്ട് പിരിഞ്ഞവരൊന്നുമല്ല. ഞങ്ങൾ, എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഞങ്ങൾ സംസാരിക്കുമ്പോഴും ഞങ്ങൾ ഒരുമിച്ച് ചെയ്യണ ഒരു സിനിമയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞിരുന്നു. രംഗോളി എന്ന് പറയുന്നൊരു വിഷയം ഞാൻ എഴുതിയിട്ട് സച്ചി ഡയറക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് പറഞ്ഞിരുന്നു. അത് ഞങ്ങൾ അതിൻ്റെ കഥയും എല്ലാം ഡിസ്കസ് ചെയ്ത ഒരു വലിയ പ്രൊജക്റ്റ്, അപ്പോൾ അതൊക്കെ നടക്കാണ്ട് പോയതാണ്. അപ്പം അതൊക്കെ ഇതിൻ്റെ ഇടയിലും വരിക, നമ്മൾ രണ്ടുപേരും രണ്ടായിട്ട് സിനിമ ചെയ്യുക, എന്നിട്ട് ഒരുമിച്ച് ചെയ്യേണ്ട സിനിമകൾ ചെയ്യുക എന്നൊക്കെ ഉള്ള പരിപാടിയൊക്കെ തന്നെയായിരുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് സാറിൻ്റെ പടമായാലും സജി സാറിൻ്റെ പടം ആയാലും അങ്ങോട്ടും ഡിസ്കഷൻ നടക്കാറുണ്ടോ? ഉദാഹരണം അയ്യപ്പനും കോശി, അത് വിഷ്വലി നമുക്ക് കണ്ടാലും അതിൻ്റെ കഥ അറിയത്തുള്ളൂ, ഒരാൾ പറഞ്ഞ് പലിപ്പിക്കാൻ പറ്റത്തില്ല, ഒരു രണ്ട് പ്രതികാരത്തിൻ്റെ കഥ. ഇത് സാറത് കൺവിൻസ് ചെയ്ത് പറയാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടോ? ഇതിങ്ങനെയാണോ? അല്ല, അയ്യപ്പനും കോശിയുടെ കഥ ഞാൻ സത്യത്തിൽ ഞാൻ കേട്ടിട്ടില്ല, സ്ക്രിപ്റ്റ് കേട്ടിട്ടില്ല. കാരണം അതേ സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഈ മമ്മൂക്ക പ്രൊജക്റ്റ് കമ്മിറ്റ് ചെയ്തിട്ട് ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതിൻ്റെ പുറകിലായിരുന്നു അത്. ആ സമയത്ത് തന്നെയാണ് മമ്മൂക്ക, ഞാൻ ചെയ്യുന്ന പടത്തിൽ മമ്മൂക്ക ഇത് ചെയ്യുന്നു, ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നു. രഞ്ജിയേട്ടൻ എഴുതുന്ന ബിലാത്തി കഥ എന്ന് പറയുന്ന സിനിമ ലണ്ടനിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പാരലായിട്ട് അത് എഴുതിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ രണ്ട് പ്രൊജക്റ്റിൽ ഞാൻ ഹെൽഡപ്പാണ്, സച്ചി ഇവിടെ ഇതിൻ്റെയും കാര്യങ്ങൾ. അപ്പോൾ അറിയാം ഇങ്ങനെ നമ്മൾ വയനാടാണ് ചെയ്യണം, അല്ല ഇവിടെ അട്ടപ്പാടിയിലാണ് ചെയ്യണേ, ഇങ്ങനത്തെ ഒരു സംഭവമാണ് സബ്ജക്റ്റാണെന്നൊക്കെ പറഞ്ഞേക്കണല്ലാണ്ട് കൂടുതൽ ഞങ്ങൾ സത്യത്തിൽ ആ സമയങ്ങളിൽ അത്രയും കണക്റ്റ് ആയിട്ടില്ല, ചർച്ച നടന്നിട്ടില്ല. ഞാൻ ലൊക്കേഷനിൽ പോയിട്ടുണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം. അത് പോകുന്നതും ഒരു പ്രാവശ്യം പൃഥ്വിരാജിനെ കാണാനോ ഒരു പ്രാവശ്യം ബിജുവിനെ കാണാനോ പോയേക്കണം, വേറെ ഇത് പറയാൻ വേണ്ടി. അല്ലാണ്ട് ഈ അത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. അതുപോലെ സച്ചിക്ക് എനിക്ക് തോന്നുന്നു മമ്മൂക്ക വെച്ചാണ് കോഴിത്തങ്കച്ചൻ ഫുൾ സ്ക്രിപ്റ്റ് സച്ചിയും ഞാൻ ഇവിടെ ഇരുന്ന് വായിച്ചതാണ്. അതിനകത്ത് സജഷൻസൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് ചെയ്തത്. അതേസമയം പിന്നെ വന്ന കുട്ടനാടൻ ബ്ലോഗെന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും തിരക്കിലായിപ്പോയി, സച്ചി അയ്യപ്പനും കോശിയുടെ തിരക്കിലും ഞാൻ ഇത് രണ്ടും ചെയ്തുകൊണ്ടിരിക്കുക പാരലായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആ ഇത് വന്നിട്ടില്ല. ഈ സാറ് കസിൻസ് ആയാലും എല്ലാം ഈ പടങ്ങൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ഹീറോസ് ഉണ്ട്, അതൊരു സേഫ് സോണിന് വേണ്ടിയാണോ എവിടെയെങ്കിലും പാളിപ്പോയി എവിടെ പിടി ആ ഒരു മനഃപൂർവ്വം ചെയ്യുന്നതാണോ അത് അങ്ങനെ സംഭവിച്ചു പോകുന്നത്? അത് ബോധപൂർവ്വം ചെയ്യുന്ന അത് കസിൻസ് തന്നെ 4 നായകന്മാർ എല്ലാം ഓൾമോസ്റ്റ് എല്ലാ ഇതിനകത്തും ഒരു 4 നായകന്മാരും കുറേ പാട്ടും ഇതിനൊക്കെ ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്, അതൊക്കെ അങ്ങനെ ഓടിയിട്ടുണ്ട്. ഇപ്പം അത്രയും കോസ്റ്റ് വന്നപ്പോഴും കസിൻസിനൊക്കെ ഇന്ന് നമ്മൾ അന്ന് 3.20 കോടി രൂപ അന്ന് തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്തു, നന്നായിട്ട് ഓടി. പക്ഷേ അത് കൊമേഴ്സ്യലി സക്സസ് ആണോന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അതിൻ്റെ ആ സിനിമ എടുത്ത് നോക്കിക്കഴിയുമ്പോൾ നമുക്കതൊരു സക്സസ് ആയിട്ട് പറയാൻ പറ്റില്ല, എനിക്ക് വിലയിരുത്താൻ പറ്റില്ല. കണ്ട് ഇഷ്ടപ്പെട്ടവരുണ്ടാവും, പക്ഷെ നമ്മൾ പോലും വിചാരിച്ച പോലെ വന്നതല്ല. അതിനും അതിൻ്റെ റീസൺസ് ഉണ്ട്. അത് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന കഥ ഒരു ഹൊറർ കോമഡി ആയിരുന്നു സെക്കൻഡ് ഹാഫ്, അത് മാറിയിട്ടാണ് ഫാൻറ്റസി കൊണ്ടുവരുന്നത്. ബാംഗ്ലൂർ പാലസ് കാണുമ്പോഴാണ് ഞങ്ങൾ ഇതൊരു ഫാൻറ്റസി ആക്കണം തീരുമാനിക്കുന്നത്. അവിടുന്ന് കഥ മാറും. അപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമയുടെ ചിത്രീകരണത്തിന് ലൊക്കേഷൻ അന്വേഷിച്ച് പോയിട്ട് ലൊക്കേഷൻ കണ്ട് ഭ്രമം തോന്നി നമ്മൾ കഥ മാറ്റുന്നത്. കസിൻസ് സംഭവിച്ചതാണ് അവിടെ ചെല്ലുമ്പോഴാണ്. എൻ്റെ അടുത്ത് വൈശാഖ് ഒരു സൈഡിലേക്ക് വിളിച്ചിട്ട് ചെയ്ത് കേട്ടാ, നമ്മൾ ഇവിടെ വന്നിട്ട് ഇത് ഷൂട്ട് ചെയ്യാണ്ട് നമ്മുടെ കഥ മാത്രം ഷൂട്ട് ചെയ്തിട്ട് വല്ല കഥ മൊത്തം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഫുൾ സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ലൊക്കേഷൻ സെർച്ചിന് പോവാണ്. ഞങ്ങൾക്ക് വേണ്ടതും ഞങ്ങൾ എവിടെയാണ് നമ്മൾ, എനിക്ക് തോന്നുന്നു ഇവിടെ വരെ പോയി നോക്കി, സിംലയിൽ ഈ മോണസ്ട്രി ഉള്ള ബുദ്ധ മോണസ്ട്രി വേണമായിരുന്നു ആ കഥയിൽ, അതൊക്കെ ഞങ്ങൾ പോയി നോക്കിയതാണ്. ഇതെല്ലാം കഴിഞ്ഞ് വന്ന് ബാംഗ്ലൂർ പാലസിൽ നമ്മൾ വന്ന് കയറി കഴിയുമ്പോഴാണ് കണ്ടൊക്കെ കഴിഞ്ഞ വൈശാഖ എന്നെ വിളിച്ചിട്ട് ചെയ്തു കേട്ടോ ഇവിടെ വന്നിട്ട്. അന്ന് രാംലീല ഭയങ്കര ഹിറ്റാണ് ഹിന്ദി, എൻ്റെ അടുത്ത് ചോദിക്കണം നമ്മൾ ബാംഗ്ലൂർ പാലസിൽ ഷൂട്ട് ചെയ്തിട്ട് ഇത് ഇത് ഉപയോഗിക്കേണ്ട എന്ത് സിനിമ, കുതിരകളും ഇതൊക്കെ ഇങ്ങനെ നിൽക്കുക, അങ്ങനെ നമുക്കൊരു ഫാൻറ്റസി ലൈനിലാക്കാന്ന് പറയുന്നു. ഞങ്ങൾ അവിടെ തിരിച്ചു പോയിരുന്നു, ഒരാഴ്ച കൊണ്ടിരുന്ന് ഫാൻറ്റസി സാധനം മൊത്തം പൊളിച്ചു, മൊത്തം പൊളിക്കണം. അപ്പോൾ അന്ന് ഫാൻറ്റസി ആരും ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ വിചാരിക്കുക ഫാൻറ്റസി ചെയ്ത എന്ത്, അതായത് പറഞ്ഞു ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടല്ലോ, 1 കോടി രൂപയാണ് ഒരു പാട്ടിനന്ന് മുടക്കി കസിൻസിന്. അന്ന് വലിയ വാർത്തയായിരുന്നു അത്, അന്ന് മലയാള സിനിമയിൽ 1 കോടി മുടക്കിയ ഒരു പാട്ട് എടുത്തിട്ടില്ല ആരും എടുത്തിട്ടില്ല. 1 കോടി രൂപ ആ സോങ്ങിന് അത്രയും ഡാൻസേഴ്സിനെയൊക്കെ വെച്ചിട്ട് നമ്മൾ ബാംഗ്ലൂർ പാലസിൽ എടുക്കുവാണ്. അപ്പോൾ 1 കോടി രൂപയുടെ പാട്ട് പ്ലേസ് ചെയ്യണമെങ്കിൽ അത് സാധാരണ ഒരു കഥയെ കൊണ്ടുവന്നിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുമോ? 4 ഇവരുടെ കസിൻസിൻ്റെ കഥ അല്ല മറ്റേ ആ കസിൻസിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു വലിപ്പം വേണം, അതൊരു ഫാൻറ്റസി വേൾഡിലേക്ക് ഈ സാധനം കൊണ്ടുവന്നതാണ്
ആ സിനിമയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ അത് എനിക്ക് അവിടെയും നമ്മുടെ ജഡ്ജ്മെന്റ് മാറിപ്പോണ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു ലൊക്കേഷൻ കണ്ടിട്ട് കഥ മാറ്റാൻ തീരുമാനിക്കുവാണ്. അത് ചെയ്തൊരു മണ്ടത്തരമായിപ്പോ മണ്ടത്തരമാണ്, അത് പിന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷെ അത് വിജയിച്ചു കഴിഞ്ഞാലോ ചിലപ്പോൾ വീണ്ടും ഞങ്ങൾ ഒന്നോ രണ്ടോ റിപ്പീറ്റഡ്ലി അതുപോലത്തെ മണ്ടത്തരങ്ങൾ കാണിക്കും. ഒരു അടി ഇത് കിട്ടുമ്പോഴാണ് നമ്മൾ പഠിക്കുന്നത്, ഇതൊന്നുമല്ല വേണ്ടത്. പഴയ കഥയായിരുന്നെങ്കിലോ ഭയങ്കര സക്സസ് ആയിരിക്കുമോ? എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ആ കഥയായിരുന്നെങ്കിൽ അത് ഷുവർ ഹിറ്റായിരുന്നു. കാരണം അന്ന് അതിന് ശേഷം നമ്മൾ കണ്ടിട്ടുണ്ട് അതൊരു ഹൊറർ കോമഡി എന്ന് പറയുന്ന ഒരു വെർഷൻ, ഭയങ്കര രസമായിരുന്നു. അതിനകത്ത് ഈ പാലസൊക്കെ വേണമായിരുന്നു. പക്ഷെ ഇന്ന് കാണുന്ന പോലെ ഇത്രയും ഒരു ഫാൻറ്റസി ലെവലിലുള്ള സംഭവമേ ആയിരുന്നില്ല. ഇത്രയും കൂടിയൊക്കെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കഥയായിരുന്നു. അതാണ് ഞങ്ങൾ ഫിക്സ് ചെയ്ത് വെച്ചത്. അപ്പോൾ സിനിമകൾ എപ്പോഴും മാറിപ്പോകുന്നത്, വിഷയങ്ങൾ മാറിപ്പോണതിന് പല ഫാക്ടേഴ്സ് വന്നിട്ടുണ്ട്, അങ്ങനെ വന്നതാണ്. അപ്പോൾ അത് ജോജുവിനെ പോലെയുള്ള, അപ്പോൾ അന്നേരമൊക്കെ ജോജുക്ക് വന്ന് തുടങ്ങുന്നുള്ളൂ പടത്തിൽ അല്ലേ? ജോജു ഹീറോ ആയിട്ട് വരുന്ന എനിക്ക് തോന്നുന്നു നമ്മുടെ കസിൻസിലാണല്ലോ, കസിൻസിലാണോ ആദ്യമായിട്ട് ഹീറോ ആയിട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഇപ്പം വലിയ താരമായിട്ട് മാറി, അദ്ദേഹം ആദ്യം എഴുത്തി തന്നെ അദ്ദേഹത്തെ ഫിക്സ് ചെയ്തായിരുന്നു. അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ജോജു ആ സമയത്തൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഞാനും വൈശാഖും മല്ലൂസിംഗ് എഴുതുമ്പോഴും, മല്ലൂസിംഗ് കഴിഞ്ഞ് കസിൻസ് പ്ലാൻ ചെയ്യുമ്പോഴൊക്കെ ജോജു ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു കഥ പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അന്ന് ഇന്നത്തെ പോലത്തെ ഭാരം തോന്നുള്ള, കാരണം എല്ലാം ഹിറ്റുകളാണ്. അപ്പോൾ ഞാനും വൈശാഖും മല്ലൂസിംഗിന് ശേഷം ഒരുമിക്കുന്നു. ഐശ്വര്യരാജനെ പോലത്തെ പ്രൊഡ്യൂസേഴ്സ്, നമുക്ക് വേറെ ഒരു ഇതുമില്ല. ഞങ്ങൾ സിനിമ ഉണ്ടാക്കുക എന്നല്ലാണ്ട് അതിനകത്തൊരു ഇത്. അപ്പം നമ്മളന്ന് വയ്ക്കാൻ നേരത്ത് ഓക്കെ ചാക്കോച്ചനുണ്ട്, ഇവരുണ്ട്, പിന്നെ അന്ന് നമ്മൾ മനോജ് കെയനെ കൊണ്ടുവന്ന പോലെ ജോജു അന്ന് അത്യാവശ്യം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ജോജുവിനെ ഹീറോ ആക്കുന്നു. സുരാജ് നമ്മുടെ കൂടെയുണ്ട്, കഥ ഡിസ്കഷൻ തൊട്ട് ഫുൾ ടൈം സുരാജുണ്ട്. വിളിച്ച് ചോദിക്കും ഈ സ്ക്രിപ്റ്റൊക്കെ എത്രയോ പ്രാവശ്യം ഞാനും സുരാജും കൂടി ഇരുന്ന് വായിച്ചിട്ടുണ്ട്, ഹ്യൂമർ ഇതൊക്കെ. അപ്പോൾ അന്ന് അങ്ങനെ ഒരു കൂട്ടായ്മയും ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്കൊരു സംശയം തോന്നുന്നില്ല, ജോജുവിന് ഒരു ക്യാരക്ടർ കൊടുത്തിട്ട് അത് ആ നാല് പേര് വെച്ചത് ഓക്കെയാണ്, ആ കോൺഫിഡൻസ് തന്നെ. ഈ നടന്മാരൊക്കെ നമുക്ക് പറഞ്ഞ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ലൊക്കേഷൻ അങ്ങനെയാണ് അതിൻ്റെ കോസ്റ്റ് കൂടാനുള്ള കാരണം. കോസ്റ്റ് കൂടാനുള്ള മെയിൻ കാരണം ഇതാണ് ഞാൻ പറഞ്ഞ, ഒരു പാട്ട് ആ പാട്ടിന് 1 crore rupees മുടക്കി ആ പാട്ട് എടുത്തു, അതിൻ്റേതായ ഇത് അതിനകത്തുണ്ട്. പക്ഷേ നമുക്കൊരു മലയാള സിനിമയ്ക്ക് അന്നത്തെ സമയത്ത് ആ 1 crore rupees ഒരു പാട്ട് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അത് ഗംഭീരമാണെന്ന് പറഞ്ഞിട്ട് ആ പാട്ട് ടി വി കണ്ടാൽ പോരെ, സിനിമ തിയേറ്ററിൽ പോയി കാണണോ? ആ ചോദ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെല്ലാം നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് ഇതൊരു വേണ്ടപ്പെരുപ്പ് നമ്മൾ തമിഴും തെലുങ്കൊക്കെ കാണുന്ന പോലെ കാണും എന്ന് പറഞ്ഞിട്ട് ഒരുപക്ഷെ അണ്ടർ എസ്റ്റിമേഷൻ ആയിരിക്കാം ഓഡിയൻസിനെ, അല്ലെങ്കിൽ നമ്മുടെ ഓവർ കോൺഫിഡൻസ് ആയിരിക്കാം. എന്താണെങ്കിലും ആ ധാരണയിലൊക്കെയാണ് നമ്മൾ ആ സിനിമ ഇത് ചെയ്തത്. അതൊന്ന് ഫ്ലവേഴ്സിൻ്റെ ഫസ്റ്റ് ഫിലിമാണ്. ഫ്ലവേഴ്സ് എൻ്റെ സാറ്റലൈറ്റ് അവകാശം എടുക്കുന്ന ആദ്യത്തെ സിനിമയാണ്, ഇപ്പോഴും വരേണ്ടത് കസിൻസ്. അപ്പം അങ്ങനെ പല ഇതിനകത്തും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. സ്വതന്ത്രമായിട്ട് എഴുതി തുടങ്ങിയപ്പോഴും മല്ലു സിംഗ് എഴുതി തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു കൂട്ടില്ല, ഒരു സംശയം ചോദിക്കാനില്ല, ഒറ്റയ്ക്കൊരു കളിയാണ്. ഇത്രയും വലിയൊരു ഹിറ്റാവുമെന്നോ അല്ലെങ്കിൽ ഈ ഉണ്ണിമൂന്നിന് വേറൊരു പ്രതിച്ചായി കൊടുക്കാൻ പറ്റുന്നൊക്കെ ഒരു ധാരണ അന്നുണ്ടായിരുന്നു സാറിന് എഴുതുമ്പോൾ? അല്ല, അതില്ല, അതൊന്നും നമ്മൾ മനഃപൂർവ്വം. നമുക്കൊരു കാര്യം ഉറപ്പായിരുന്നു അതിനകത്ത്, നമ്മൾ ആ സ്ക്രിപ്റ്റ് എഴുതി കഴിയുമ്പോൾ ഒന്ന് ഞാനും സച്ചിയും മാറിയിട്ട് ഞാൻ സ്വതന്ത്ര തിരക്കഥാകൃത്തായിട്ട് എഴുതുന്ന സിനിമ മല്ലു സിംഗ്. അപ്പം നമുക്ക് അതിനു മുമ്പുള്ളത് വലിയ ഹിറ്റാണ് സീനിയേഴ്സ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ സ്ക്രിപ്റ്റ് എഴുതി, അതെനിക്ക് തോന്നുന്നു എല്ലാവരും, ഇപ്പോൾ പൃഥ്വിരാജായിരുന്നു ആദ്യം, അറിയാമല്ലോ ആ കഥയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള രാജു ആ സ്ക്രിപ്റ്റ് ഫുൾ വായിച്ച് കേട്ടിട്ടുള്ള, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ചെയ്യാൻ നേരത്ത്. അതുപോലെ എല്ലാവരും വായിച്ച് കേട്ടിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ അതിനകത്ത് അന്ന് ഉണ്ണിയെ കൊണ്ടുവരുമ്പോഴും ഇതിനൊരു മിനിമം ഗ്യാരണ്ടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇത്രയും പാട്ടും നല്ല പാട്ടുകളും ഇതൊക്കെ വെച്ചിട്ട് ലൊക്കേഷനും ആ പഞ്ചാബൊക്കെ നമ്മളൊന്ന് കാണിക്കുമ്പോൾ ഇതിനകത്തൊരു പുതുമയും, ഇത് മലയാളി ഓഡിയൻസ് ഇതെടുക്കും ഉറപ്പായിട്ട് എടുക്കും എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് ഉണ്ണിമൂന്നിനെ പോലെ ഒരാൾ ഈ പറഞ്ഞ ഇപ്പോഴും മല്ലു സിംഗ് എന്ന് പറയുമ്പോഴാണ് ഒരു ഐഡൻറ്റിറ്റി വരുന്നത്, അങ്ങനെയൊക്കെ വരുമോ എന്നുള്ളതും നമുക്കറിയില്ലായിരുന്നു. അതൊന്നും ഒരിക്കലും അങ്ങനെ ആവുമെന്ന് വിചാരിച്ചെടുത്തിട്ടൊന്നുമല്ല, പക്ഷെ അതങ്ങനെ സംഭവിച്ചു പോകുന്നൊരു കാര്യം.